കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടമായ കുട്ടിക്കാലത്തെ കലാവാസനകൾ ലോക്ക്ഡൌണിൽ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ഗുരുവായൂർ സ്വദേശി ചന്ദ്രശേഖരൻ അഞ്ച് പതിറ്റാണ്ട് മുൻപ് ഉപയോഗിച്ചിരുന്ന ചെണ്ട ഉടുക്ക് ഓടക്കുഴൽ മുക്കർശംഖ് തുടങ്ങി വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിന് പുറമേ മികച്ച എഴുത്തുകാരൻ കൂടിയായി തീരാനാണ് ചന്ദ്രശേഖരൻ ഈ അടച്ചിടൽ കാലം ഉപയോഗിച്ചത് തിരക്കുള്ള ബിസിനസ്സുകാരനായാണ് മാണിക്കത്തുപടി മുൺറോക്കിൽ ചന്ദ്രാനിവാസിൽ ചന്ദ്രശേഖരൻ ഗുരുവായൂരിൽ അറിയപ്പെട്ടിരുന്നത് ഇതിനിടയിൽ മികച്ച ഒരു കലാകാരൻ കൂടിയുണ്ടെന്ന് തെളിയിച്ചത് കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌൺ കാലമാണ് ചെറുപ്പത്തിൽ കൊട്ടൻ ഉപയോഗിച്ചിരുന്ന കോലെടുത്ത് സാധകം ചെയ്തപ്പോൾ മികച്ച ചെണ്ട കലാകാരനായി ുടലിലും ഉടുക്കിലും ഉറങ്ങിക്കിടന്നിരുന്ന കലാകാരനെയും പൊടിത്തട്ടിയെടുത്തു കൂടാതെ മുക്കർശംഖു വാതനത്തിലും നാദ സൗന്ദര്യം പൊഴിച്ചു എഴുത്തിനും കലകൾക്കുമായി മാത്രമാണ് ലോക്ക്ഡൗൺ കാലം ഉപയോഗിച്ചതെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു ആദ്യത്തെ ലോക്ക്ഡൗണിൽ ഞാൻ എൻ്റെ മോൾ എൻ്റെ മോൾ നിറഞ്ഞൊരു നാടകം എഴുതി അത് പ്രസിദ്ധീകരിച്ചു രണ്ടാമത്തെ ലോക്ക്ഡൗണിൽ ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതി ഏകദേശം മുഴുവനായി കഴിഞ്ഞു അത് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടാതെ ഒരു ഏകാംഗം നിറഞ്ഞൊരു നാടകം എഴുതിയിട്ടുണ്ട് പിന്നെ ബാക്കി കലകളും ഇതൊക്കെ ഈ പ്രാക്ടീസ് ലോക്ഡൌണിലാണ് ആദ്യ ലോക്ഡൌണിൽ സഹോദരിയുടെ അഭ്യർത്ഥന മാനിച്ച് ചെറുനാടകം രചിച്ചു സുഹൃത്തുക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി പിന്നീട് അത് പ്രസിദ്ധീകരിച്ചു എന്റെ മോൾ എന്ന പേരിൽ പുറത്തിറക്കിയ നാടകം എഴുത്തുകാരനും പോലീസ് ഉദ്യോഗസ്ഥനുമായ സുരേന്ദ്രൻ മങ്ങാടാണ് പ്രകാശനം ചെയ്തത് ഈ ലോക്ക്ഡൌണിൽ എന്റെ ഗുരുനാഥൻ എന്ന പേരിൽ നൂറു പേജോളം വരുന്ന കഥയും ഒരു ഏകാംഗ നാടകവുമാണ് എഴുതി തീർത്തത് ഇത് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ റിട്ടയേർഡ് അധ്യാപിക കൂടിയായ ഭാര്യ രഞ്ജിയുടെ പ്രോത്സാഹനമാണ് ഇതിനെല്ലാം തനിക്ക് പ്രചോദനമായതെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇനി തിരക്കുള്ള ജീവിതത്തിലേക്ക് കടന്നാലും ഈ കലകളെയും എഴുത്തിനെയും കൈവിടാൻ ചന്ദ്രശേഖരൻ ഒരുക്കമല്ല ജീവിതാവസാനം വരെ കലകളെ ചേർത്തു പിടിക്കാനാണ് തീരുമാനം ടി ഗുരുവായൂർ